ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനി മോട്ടീവ്. അപ്പോൾ മിനി മോട്ടീവിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്കാൽപ്പിനുണ്ടാകുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ചിട്ടാണ്. സെബോറിക് ഡെർമറ്റൈറ്റിസ്, അതായത് നമ്മുടെ തലേന്ന് ഈ താരം പോലെ തോന്നിപ്പിക്കുന്ന എന്ന താരനല്ലാത്ത ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്. താരൻ പോലെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് തലേന്ന് സ്കാൽപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു പാളി, ഒരു വെളുത്ത പാളി ഇങ്ങനെ ഇളകി പറഞ്ഞു പോരുന്ന പോലെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ പോരും. അത് നമ്മുടെ ചെസ്റ്റിൽ, ബാക്ക് സൈഡിൽ, ചെവിയുടെ പുറകിൽ, കണ്ണിൽ, മൂക്കിൽ, മൂക്കിൻ്റെ രണ്ട് സൈഡിൽ അവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നിട്ട് ചൊറിച്ചിലുണ്ടാക്കും. അതുപോലെ തുമ്മൽ, ജലദോഷം, കണ്ണിന് ചൊറിച്ചിൽ, അതുപോലെ മെയിനായിട്ട് ചൊറിച്ചിൽ, പിന്നെ മുടികൊഴിച്ചിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഇത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു അസുഖം നമുക്ക് ഉണ്ടാവാം. എന്നാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ മുഴുവനായിട്ടുള്ള ഒരു സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈർപ്പം പുറന്തള്ളപ്പെടാനായിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് സെബേഷ്യസ് ഗ്ലാൻഡ്. അപ്പോൾ തലയോട്ടിയിലും ഈ ഒരു ഗ്ലാൻഡ് ഉണ്ട്. അപ്പോൾ തലയോട്ടിയിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെബേഷ്യസ് ഗ്ലാൻഡാണ്. അതായത് തലയോട്ടിയിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈർപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെബേഷ്യസ് ഗ്ലാൻഡാണ്. ആ ഒരു ഈർപ്പം തലയോട്ടിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പം അല്ലെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നപ്പോൾ അവിടെ വളരുന്ന ഒരു ഫംഗസ് ഉണ്ട്, മലാസേഷ്യ എന്ന് പറയുന്ന ഫംഗസ്. അപ്പോൾ അവിടെ വളരുന്ന, അതായത് തലയോട്ടിയിൽ മോറ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സെബത്തിൽ വളരുന്ന മലാസേഷ്യ എന്ന് പറയുന്ന ഫംഗസ് ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതൊരു സ്കിൻ ഇൻഫെക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. പിന്നെ ആ ഒരു കാരണം കൊണ്ട് മാത്രമല്ല കേട്ടോ ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുക. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാവുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, പിന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ഡ്രഗ്സ്, എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ, അതുപോലെ പോഷക ആഹാരക്കുറവുകളുള്ള ആളുകളിൽ, അങ്ങനെയുള്ള ആളുകളിലൊക്കെ ഈ ഒരു അസുഖം വരാം. പിന്നെ കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളിൽ, ഡിപ്രഷൻ എന്നൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളിലൊക്കെ സെബോറിക് ഡെർമറ്റൈറ്റിസ് വരാട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് യൂസ് ചെയ്യുന്ന ഷാംപൂസ്, ക്രീംസ്, ഇപ്പോൾ നമ്മളൊരു ക്രീം അല്ലെങ്കിൽ ഒരു ഷാംപു യൂസ് ചെയ്യുമ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടായിരിക്കില്ല ചിലപ്പോൾ യൂസ് ചെയ്യുന്നല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലൊക്കെ ഈ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ തലയിൽ നിന്ന് ഇങ്ങനെ താരം പോലെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചെസ്റ്റിലേക്ക്, നമ്മുടെ ചെവിയിലേക്ക്, അതുപോലെ മുഖത്തേക്ക്, കണ്ണിലേക്ക്, താടയിലേക്ക്, പുറത്ത്, അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക്, ചെവിയുടെ പുറകിലൊക്കെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചൊറിച്ചിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ തരികൾ ചെവിയുടെ ഭാഗത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സെബോറിക് ഓട്ടൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്കൊക്കെ പോകും. അപ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹോം റെമഡീസ് ഒന്നും ചെയ്യാതെ ആദ്യം തന്നെ വേഗം പോയി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. മെയിനായിട്ട് ഇതിന് തരുന്ന ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി ഫംഗൽ ക്രീംസും ആൻറ്റി ഫംഗൽ ഷാംപൂസും ആയിരിക്കും. അത് ചിലപ്പോൾ ഒരു 2 മാസത്തേക്കുള്ള കോഴ്സായിട്ടോ ചിലപ്പോൾ ഒരു 3 മാസത്തെ കോഴ്സായിട്ടോ ഒക്കെ ആയിരിക്കും തരുന്നത്. 2 ആഴ്ച ഇടവിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ആൻറ്റി ഫംഗൽ ക്രീംസൊക്കെ തരുന്നത്. പിന്നെയെന്ന് പറയുന്നത് നന്നായിട്ട് തല കഴുകുക. അതായത് തല കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തലമുടി താഴേക്ക് കുനിച്ചിട്ട് വേണം കഴുകാൻ. കാരണം ഇല്ലെങ്കിൽ തലയിലുള്ള പൊടികളൊക്കെ നമ്മുടെ ദേഹത്തേക്ക് വീണ്ടും പറ്റി പിടിച്ച് മറ്റ് ഭാഗങ്ങളിൽ കൂടി ഈയൊരു ഡെർമറ്റൈറ്റിസ് വരാനായിട്ട് കാരണമാവും. അതുകൊണ്ട് തലമുടി താഴേക്ക് കുനിച്ചിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തലമുടി കഴുകുക. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ഹോം റെമഡീസ് പറഞ്ഞുതരാം. തേങ്ങാപ്പാൽ നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ ഉലുവ, പിന്നെ ഒലിവ് ഓയിൽ, നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് പകരം ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ എഗ് വൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫംഗസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എഗ് വൈറ്റ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ. ബൈ ബൈ.